ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ, വാക്ക് വചനമാകേണ്ട കാലമാണ് ഈ നോമ്പുകാലം. ഇന്നത്തെ സുവിശേഷം നമ്മൾക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്നത് യോഹന്നാന്റെ സുവിശേഷം 6:68. കർത്താവ്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോയി? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ. വാക്ക് വചനമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. മാംസവും മത്സ്യവും മധുരവും ഇന്റർനെറ്റും എല്ലാം നമ്മൾ വേണ്ട എന്ന് വെച്ചു. പക്ഷെ എന്തു നേടി എന്നുള്ളതാണ് ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തു നേടിയെടുക്കാനായി എന്നുള്ളതാണ് ചിന്ത. മാംസമായി മാറിയ വചനം, മാംസമായി മാറിയ യേശു, അവന്റെ വാക്കുകൾ അതുകൊണ്ട് വചനമായി, വചനവിരുന്നായി ജനങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് പിശാചിന്റെ പരീക്ഷണത്തിൽ പിശാച് ഈശോയോട് പറയുന്നുണ്ട്, കല്ലിനെ അപ്പമായി ഭക്ഷിക്കാൻ പറയുമ്പോൾ ആ പ്രലോഭനത്തിൽ ഈശോ വീഴാതിരിക്കുന്നു. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്നും വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. ഈശോ വചനമാണ്. നമ്മുടെ വാക്കുകളെയൊക്കെ വചനമായി വിശുദ്ധമായി ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ അമ്മമാർ കഷ്ടപ്പെട്ട് ഭക്ഷണം വെച്ച് കറി വെച്ച് 3 നേരവും നമുക്ക് കൊണ്ടുതരുമ്പോൾ ഒരു നല്ല വാക്ക് ഓതുവാൻ നമുക്ക് സാധിക്കുന്നു. പലപ്പോഴും നമുക്ക് കുറ്റങ്ങൾ മാത്രമല്ലേ നമ്മുടെ ഭവനങ്ങളിൽ പറയാൻ സാധിക്കുന്നുള്ളത്. നമുക്കൊന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് പരിശ്രമിക്കാം, മറ്റുള്ളവരുടെ നന്മ ഒന്ന് പറയാം. ആ നന്മ പറയുക എന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വചനമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ വാക്കുകൾ. അങ്ങനെ നമ്മുടെ വാക്കുകൾ വചനമാണ്. വചനമാകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ തോന്നുന്നത്. ഈശോയുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവിക്കാനായിട്ടുള്ള പ്രചോദനം നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. നന്മ കണ്ടെത്തി നന്മ പറയുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിശ്രമിക്കാം. വചനം മാംസമായി മാറിയ യേശു, എൻ്റെ മാംസവും വചനമായി മാറണം. എൻ്റെ വാക്കുകളും വചനമായിട്ട് അവരെ ജീവിതത്തിന് താങ്ങും തണലുമാകണം. ഞാൻ പറയുന്ന നല്ല വാക്കുകൾ എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിൽ അത് ജീവൻ നൽകുന്നതായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മൾ സമൃദ്ധമായി അനുഭവിക്കും.